തൊണ്ടയാട് ബൈപ്പാസിന്റെ ഡീറ്റെയിലിന് വേണ്ടി ഡ്രോൺ ഫ്ലൈ ചെയ്ത സമയത്താണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഹൈലൈറ്റ് മാളിന്റെ മാളിൽ നിന്ന് ഇനി പറയാൻ പറ്റില്ല, ശരിക്കും ഹൈലൈറ്റ് സിറ്റി ആവാൻ പോവാണ്. എൻ്റെ ബാക്കിൽ ഡെവലപ്മെന്റ് നടക്കുക. ശരിക്കും നമ്മൾ തൊണ്ടയാട് ബൈപ്പാസിലൂടെ പോകുന്ന സമയത്ത് നമ്മൊന്നും ശ്രദ്ധയിൽ വരുന്നില്ല. ഹൈലൈറ്റ് മാളിന്റെ ബാക്കിൽ, ഹൈലൈറ്റ് റെസിഡൻഷ്യൽ ടവറിന്റെ ബാക്കിൽ ഇനി മാൾ എന്ന കോൺസെപ്റ്റിലേക്ക് ഹെൽത്ത് ക്ലബ്, ജിം, സൂപ്പർ മാർക്കറ്റ്, ഹോസ്പിറ്റൽ, അങ്ങനെ ഹൈലൈറ്റ് ശോഭ സിറ്റിയെ പോലെ ശരിക്കും ഇനി ഹൈലൈറ്റ് ഡെസ്റ്റിനേഷൻ ശരിക്കും ഒരു സിറ്റി, ഹൈലൈറ്റ് മാൾ എന്നുള്ള ഹൈലൈറ്റ് സിറ്റി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും ഡീറ്റെയിൽ കാണിക്കുന്നത് ഹൈലൈറ്റ് മാൾ പ്ലസ് ഹൈലൈറ്റ് സിറ്റിയുടെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന സിറ്റിയുടെ ഡീറ്റെയിൽ കാണിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു. നമ്മൾ കാഴ്ചകൾ കാണിച്ചു തുടങ്ങുന്ന ഈ ഭാഗത്ത് നട്ടിച്ചിരിക്കുക. ഇതിന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീടിന്റെ ആവശ്യം ശരിക്കും നമ്മൾ പല പ്രാവശ്യം കോഴിക്കോട് ടൗണിലൂടെ പോകുന്ന സമയത്തും നോക്കി ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ പല ആളുകളും അറിഞ്ഞവരുണ്ടാവും, പക്ഷെ അറിയാത്ത കുറേ എന്നെപ്പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് സമയത്ത് തൊണ്ടയാട് ബൈപ്പാസിൽ ഡ്രോൺ ഫ്ലൈ ചെയ്ത സമയത്താണ് അവിടെ ടൗൺഷിപ്പിൻ്റെ സംഗതി കണ്ട്. എന്നുവെച്ചാൽ ഹൈലൈറ്റ് മാൾ എന്ന സംവിധാനം ശരിക്കും ഇനി മാൾ എന്നുള്ളതല്ല, ഹൈലൈറ്റ് സിറ്റി അല്ലെങ്കിൽ ഹൈലൈറ്റ് ടൗൺഷിപ്പ്. നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ശരിക്കും ഹൈലൈറ്റ് ടൗൺഷിപ്പിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മുടെ ശോഭ സിറ്റി കണ്ടില്ലേ, എല്ലാ സംവിധാനങ്ങളും, ഒരു ഹോസ്പിറ്റൽ, ഇതുപോലെ വീട് താമസത്തിനുള്ള വില്ല, ഫ്ലാറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, സിനിമ, എന്നുവെച്ചാൽ ഒരു ഫാമിലിക്ക് വേണ്ട, താമസിക്കുന്ന ഒരു ഫാമിലിക്ക് വേണ്ട എൻ്റയർ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, എ ടു സെഡ് കാര്യങ്ങൾ ആ സിറ്റിക്കകത്ത് തന്നെ അല്ലെങ്കിൽ ആ ടൗൺഷിപ്പ് തന്നെ കിട്ടുന്നൊരു സംഗതിയാണ് നമ്മുടെ ടൗൺഷിപ്പ് എന്ന് പറയാം. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ശരിക്കും ഇന്നത്തെ വീഡിയോ. പല ആളുകളും ശരിക്കും പത്രമാധ്യമങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഹൈലൈറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലൂടെ ശരിക്കും അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ശരിക്കും ഞാൻ കാണിക്കുന്നത് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡ്രോൺ വീഡിയോ ആണ്. അതിമനോഹരമായിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള നല്ല കുറേ വിഷ്വൽസ് നമ്മളെ കോഴിക്കോടിൻ്റെ ഡെവലപ്മെൻറ്റ്, സ്ട്രക്ചറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ല അത്ഭുതമുണ്ട്, അതുപോലെ തന്നെ നല്ല സന്തോഷമുണ്ട്. ശരിക്കും നമ്മളിതാ ഈ കാണുന്ന ഇതിലൊരൊറ്റ ടവർ TC1 ബിൽഡേഴ്സിൻ്റെതാണ്. നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, ഇതെല്ലാം ഹൈലൈറ്റ് അല്ല. ആ കാണുന്ന ബ്രൗൺ വൈറ്റ് കോമ്പിനേഷൻ ഉള്ളത് കംപ്ലീറ്റ് ഹൈലൈറ്റും, ഒപ്പം നിൽക്കുന്ന വൈറ്റ് മാത്രം ടവർ അത് TC1 ബിൽഡേഴ്സിൻ്റെതാണ്. കൂടെ നിൽക്കുമ്പം പല ആളുകളും ഒന്നാണെന്ന് തോന്നാറുണ്ട്, രണ്ടിന് രണ്ട് എൻട്രൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ, അതിന് മുമ്പ് ഇതിൻ്റെ ഒരു 360 വ്യൂ കാണാം. ഹൈലൈറ്റ് മാളിൻ്റെ മുകളിൽ നിന്ന് ഡ്രോൺ തിരിഞ്ഞാൽ കിട്ടുന്ന അതിമനോഹരമായിട്ടുള്ള നല്ല വിഷ്വൽ, ആ റോഡിൻ്റെ ഒക്കെ വിഷ്വൽ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നമ്മൾ ലാൻഡ്മാർക്കിൻ്റെ, അതും ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ, ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്താലും ചെയ്യും. അപ്പോൾ ലാൻഡ്മാർക്കിൻ്റെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കാഴ്ചക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരാം. ശരിക്കും അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്മാർക്കല്ല നമ്മുടെ ടോപ്പിക്ക്. ഇന്ന് ശരിക്കും നമ്മളിതിൻ്റെ ബാക്ക്, ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നതും ഈ തൊട്ടപ്പുറത്ത്, ഞാൻ വിഷ്വലില്ല, യെസ്, ഈ കാണുന്ന സംഗതിയാണ് ശരിക്കും നമ്മുടെ ടൗൺഷിപ്പ് പ്രൊജക്റ്റ്, ഹൈലൈറ്റിൻ്റെ ടൗൺഷിപ്പ് പ്രൊജക്റ്റ്. അതിൻ്റെ ഡീറ്റെയിൽ അറിയുന്ന, ഡീറ്റെയിൽ കാണിക്കുന്ന ഒരു അടിപൊളി കുഞ്ഞ് ചെറിയൊരു വീഡിയോ കേട്ടോ. അതിൻ്റെ ഒപ്പം തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഡീറ്റെയിലും കാണാം. ഹൈലൈറ്റിൻ്റെ തൊണ്ടയാട് ബൈപ്പാസിലുള്ള എന്താ പറയുക, ഓവർ മേൽപ്പാലം, അതിൻ്റെയും കൂടെ ഞാൻ അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മുകളിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ വിഷ്വലൊക്കെ ശരിക്കും നമ്മളെ കണ്ണുകളെ കൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ല. നേരിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ, ഞാനുൾപ്പെടെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിൻ്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് കാഴ്ചയിൽ കിട്ടാത്ത കുറേ വിഷ്വലാണ് ശരിക്കും. അതാണ് ഈ വീഡിയോൻ്റെ കോണ്ടൻറ്റ്. എന്തിനാ വീഡിയോ കാണണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ കാണാത്ത കുറേ വിഷ്വൽ കാണിക്കുക, അതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കുക, ആ വർക്ക് അറിയാത്തവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഹൈലൈറ്റ് മാളിൻ്റെ റെസിഡൻഷ്യൽ ടവറിൻ്റെ ഏറ്റവും അടുത്തറിയാം ശരിക്കും. ആ ടവറിൻ്റെ ഒക്കെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് കാണാം. ഒപ്പം തൊണ്ടയാട് ബൈപ്പാസ് ആണ് ആ കാണുന്നത്. ഹൈലൈറ്റ് മാളിൻ്റെ എൻട്രൻസ് നമ്മളെ ശ്രീമാട്ടി സിൽക്സിൻ്റെ ആ ഭാഗത്തുള്ള നമ്മുടെ മേൽപ്പാലത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 മാർച്ചിൽ അപ്ഡേറ്റ്സ് ആണ് കാണിക്കുന്നത്. നമ്മളീ കാണുന്ന ആ വർക്ക് നടക്കുന്ന ആ പച്ച കളർ ഷീറ്റിലെ ആ സംഗതിയാണ് ശരിക്കും ടൗൺഷിപ്പ് പ്രൊജക്റ്റ്. ഹൈലൈറ്റിൻ്റെ റെസിഡൻഷ്യൽ ടവറിൻ്റെ ബാക്കിൽ, അവരെ കുറച്ചും കൂടെ ബാക്കിൽ, അതിൻ്റെ എൻട്രൻസ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ് ആണ്. നമ്മൾ മെട്രോ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ടൗൺഷിപ്പിലേക്ക് എൻട്രൻസ് വരാൻ സാധ്യത. ഹൈലൈറ്റിൻ്റെ എൻട്രൻസിലേക്ക് ആവില്ല. എല്ലാം ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ A to Z. ഒരാൾ താമസിക്കുമ്പോൾ അറിയാം എല്ലാവർക്കും, എന്നാലും ഞാൻ പറയാം എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ പറയാൻ ശരിക്കും, ഒരു ഫാമിലി അല്ലെങ്കിൽ 100 ഫാമിലി താമസിക്കുമ്പം ആ 100 ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഓൾ ടു, സ്കൂളിൽ തൊട്ടിട്ട് KG തൊട്ടിട്ട് ബിഗിനേഴ്സ് പ്ലേ സ്കൂൾ തൊട്ടിട്ട് ഏറ്റവും വലിയ സ്കൂൾ സംവിധാനം വരെ, ഹോസ്പിറ്റൽ, അതുപോലെ സിനിമ, പിന്നെ സൂപ്പർ മാർക്കറ്റ്, മീൻ മാർക്കറ്റ്, എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട്, ഹെൽത്ത് ക്ലബ്, ഇനി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വിട്ടുപോയതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സംഗതിൻ്റെ സ്കൈ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഈ പ്രൊജക്റ്റ് 5 മാസങ്ങൾക്ക് മുമ്പ് ശരിക്കും ഹൈലൈറ്റിൻ്റെ ഓഫീഷ്യൽ സൈറ്റിലുള്ള ഒരു വീഡിയോ എക്സ്പ്ലോർ
അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. മാളിങ്ങനെ ഡെവലപ്പ് ചെയ്യും, മാളിൻ്റെ പല ഫേസുകൾ ഡെവലപ്പാകുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നുണ്ട്, സിനിമ വരുന്നുണ്ട്. ഹൈലൈറ്റ് മാൾ റീസെൻ്റ്ലി ഇനിയിപ്പം ഈ മാസത്തോട് കൂടിയിട്ട് അവിടെ അടിപൊളിയായിട്ടുള്ള മൾട്ടിപ്ലക്സ് ഇനാഗുറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏതോ ബ്രാൻഡ് പല എല്ലായിടത്തും ഹോർഡിങ്ങുകളുണ്ട്, അറിയുന്നതിൻ്റെ കമൻറ്റ് ചെയ്യുക. ഏതൊരു കമ്പനിയാണ്, സിനി പ്ലസ് അല്ല, ഏതോ ഒരു കമ്പനീൻ്റെതാണ്, എവിടെയോ കേൾക്കാത്തൊരു കമ്പനീൻ്റെതാണ് ഹൈലൈറ്റ് മാൾ വരുന്ന സിനിമ എക്സ്പീരിയൻസ്. പി വി ആറും അല്ല, അറിയുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പല ഭാഗത്തും അതിൻ്റെ ഹോർഡിങ് ഉണ്ട്. നമ്മൾ മിംസ് ഹോസ്പിറ്റലൊക്കെ മുമ്പിൽ, കോഴിക്കോട് മിംസിൻ്റെ മുമ്പിലൊക്കെ ഉണ്ട്. ഞാൻ ഹൈലൈറ്റ് ഷൂട്ട് ചെയ്ത സമയത്ത് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തൊണ്ടയാട് ബൈപ്പാസ് തന്നെ ഉണ്ട്, അവർ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സീറ്റിംഗ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബൈപ്പാസിൻ്റെ, തൊണ്ടയാട് ബൈപ്പാസിൻ്റെ മെട്രോ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള വോക്കിൻ്റെ അപ്ഡേറ്റ്സ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. മെട്രോ ഹോസ്പിറ്റലാണ് കാണുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളൊക്കെ ഡെവലപ്മെൻറ്റ് എത്താത്ത, അല്ലെങ്കിൽ ഈ സൈഡാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്. കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉള്ളത്. റൈറ്റ് സൈഡിൽ കുറേ അങ്ങോട്ട് കുറേ മുട്ടക്കുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ വരും കാലങ്ങളിൽ ഡെവലപ്മെൻറ്റ് വരാനുള്ള കുറേ ഭാഗങ്ങളും കൂടിയാണത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഹൈലൈറ്റ് എത്തുന്നതിന് മുമ്പുള്ള ആ ഭാഗത്തുള്ള റോഡിൻ്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. ശരിക്കും മെട്രോ ഹോസ്പിറ്റൽ, നേരത്തെ പറഞ്ഞ പോലെ മെട്രോ ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ ആ ഭാഗം ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറേ ഇപ്പുറത്തുനിന്നാണ്, ഈ ലാൻഡ് മാർക്കിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും എൻഡേർ ആയിട്ടുള്ള ടൗൺഷിപ്പ് പ്രൊജക്റ്റിൽ വരുന്ന പുതിയ കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും അപ്ഡേറ്റ്സ്. പല ആളുകളും ഇതാ, അത് അവരെ പുതിയ, അതൊപ്പം കാണുന്ന പുതിയ അവരുടെ ടവർ ആട്ടോ. ശരിക്കും ഈ രണ്ട് ടവറും കൂടെ, നമ്മളെ റെസിഡൻഷ്യൽ ടവർ 1, 2, 3, 4, അത് കഴിഞ്ഞിട്ടുള്ള വേറെ എന്തൊക്കെ ഒളിമ്പിക്സ് അങ്ങനെയൊക്കെ പേരുള്ള അവർ റെസിഡൻഷ്യൽ ടവറാണ്. അതിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പല ആളുകൾ, പല നാടുകളിലുള്ള ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ പ്രൊജക്റ്റിൽ. ഗംഭീരമാണ് ശരിക്കും. കാറൊക്കെ നമ്മൾ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത് ഞെട്ടണ്ട, അങ്ങനെ സംഗതി ഉണ്ട്. പല ആളുകളും തള്ളാന്ന് കേൾക്കും, തള്ളല്ല, ഹൈലൈറ്റിൻ്റെ ചെയർമാൻ പി സുലൈമാൻ്റെ ദീർഘവീക്ഷണമാണ്, കുറേ മുമ്പ് അനൗൺസ് ചെയ്തതാണ്. ശരിക്കും ഓരോ ആളുകൾക്കും ഫ്ലാറ്റിനോട് ചാരി കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം അഞ്ചാമത്തെ നിലയിലാണെങ്കിൽ അഞ്ചാമത്തെ നിലയിലേക്ക് ഇങ്ങനെ കാറ് കൊണ്ടുപോകുക, തൊട്ടടുത്ത് കാറ് പാർക്ക് ചെയ്യാതെ കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് കയറിപ്പോവുക. അത്രയും ദീർഘവീക്ഷണത്തിലാണ് ശരിക്കും ഹൈലൈറ്റിൻ്റെ പ്രൊജക്റ്റ് പല ജില്ലകളിൽ ഡെവലപ്പായി വരുന്നത്. നമ്മളെ ചെമ്മാട്, മലപ്പുറം ജില്ലയിലെ ചെമ്മാടുണ്ട്, മണ്ണാർക്കാട് വരുന്നുണ്ട്, അതുപോലെ തൃശ്ശൂരിൽ അവരെ മാള് ഇനാഗുറേറ്റ് ആയി. അപ്പോൾ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാനുകളുണ്ട് ശരിക്കും ഹൈലൈറ്റിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഈ ഒരു ടൗൺഷിപ്പ് കോഴിക്കോട് വരുന്ന സംഗതി ഒന്ന് അറിയിക്കുക, അതിൻ്റെ ഡീറ്റെയിൽ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുക. അറിയിക്കാൻ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം അതിൻ്റെ ഒരു വ്യൂ കാണിക്കുക, അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ സ്റ്റൈലിൽ പറയാമെന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. തീർച്ചയായിട്ടും ഹൈലൈറ്റ് മാളിനും തീർച്ചയായിട്ടും വിജയാശംസ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ലാൻഡ് മാർക്കിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ എന്ത് ആ വിഷ്വൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം എനിവേ, വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു, ബൈ.